സൂര്യൻ്റെ കാന്തിക മണ്ഡലം ദിശ തിരിയാൻ പോകുന്നുവെന്ന് ശാസ്ത്രജ്ഞർ. സോളാർ മാക്സിമം എന്ന സൗരപ്രവർത്തനങ്ങളുടെ പരമാവധിയിലാണ് ഇത്തരത്തിൽ കാന്തിക മണ്ഡലം ദിശ തിരിയുന്നത്. കഴിഞ്ഞ തവണ സൂര്യന്റെ കാന്തിക മണ്ഡലത്തിന്റെ ദിശ തിരിഞ്ഞത് 2013. ഏകദേശം 11 വർഷങ്ങൾ നീണ്ടുനിൽക്കുന്ന സൗരപ്രവർത്തനങ്ങളെ സോളാർ സൈക്കിൾ എന്നാണ് വിളിക്കുന്നത്. ഈ വർഷം അവസാനം മുതൽ 2026 തുടക്കം വരെയുള്ള കാലയളവിൽ എപ്പോഴെങ്കിലും കാന്തിക മണ്ഡലം മാറിമറിയാമെന്നാണ് ഗവേഷകർ കണക്കുകൂട്ടുന്നത്. കൃത്യമായ സമയഘടന ഇക്കാര്യത്തിൽ പ്രവചിക്കാൻ സാധിക്കില്ല. ഒരു സോളാർ മിനിമത്തിൽ 2 വ്യക്തമായ ധ്രുവങ്ങളോടെയാണ് സൂര്യന്റെ കാന്തിക മണ്ഡലം സ്ഥിതി ചെയ്യുക. എന്നാൽ സോളാർ മാക്സിമം എത്തുന്നതോടെ ഇതിന്റെ ദിശ വളരെ സങ്കീർണമാവും. അടുത്ത സോളാർ മിനിമം എത്തുന്നതോടെ യഥാർത്ഥ ദിശയുടെ നേരെ എതിർദിശയിലായിരിക്കും. സൂര്യനിൽ കാന്തിക പ്രവർത്തനങ്ങൾ നടക്കുന്ന സൺസ്പോട്ട് എന്ന ഘടനകൾ മൂലമാണ് ദിശ തിരിയൽ നടക്കുന്നത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായുള്ള സൗരവാതവും സൂര്യനിൽ നിന്നുള്ള മറ്റ് വികിരണങ്ങളും വർദ്ധിത തോതിലായിരുന്നു. ബഹിരാകാശ ദൗത്യങ്ങൾക്ക് ഭീഷണിയായ ഇവ കാന്തിക മണ്ഡലം തിരിയുന്നതോടെ കുറവ് വരുമെന്നും ഗവേഷകർ പറയുന്നു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.